വെൽക്കം ടു കൗമുദി മൂവി റിവ്യൂ. എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജും പാർവതിയും ഒന്നിക്കുന്നു എന്ന വാർത്തകൾ വന്നതുമുതൽ പ്രേക്ഷകർ വളരെ ആവേശത്തോടുകൂടി കാത്തിരുന്ന ഒരു സിനിമയാണ് മൈ സ്റ്റോറി. തെലുങ്ക്, തമിഴ്, കന്നഡ സിനിമകളിൽ കോസ്റ്റ്യൂം ഡിസൈനറായിരുന്ന റോഷ്നി ദിനകറിന്റെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് ഇത്. മൈ സ്റ്റോറി എന്ന പേര് കേൾക്കുമ്പോൾ മാധവിക്കുട്ടിയുടെ എന്റെ കഥയുമായി സാമ്യമുണ്ടെന്ന് പ്രേക്ഷകന് തോന്നിയേക്കാം. എങ്കിലും പേരിലൊഴികെ ഈ ചിത്രത്തിന് എന്റെ കഥയുമായി യാതൊരു ബന്ധവുമില്ല. സിനിമയ്ക്കുള്ളിലെ സിനിമയെ പ്രണയകഥയായി ചാലിച്ചെടുത്ത് അവതരിപ്പിക്കാനാണ് റോഷ്നി ദിനകർ ശ്രമിച്ചിരിക്കുന്നത്. വലിയൊരു നടനാകാൻ കൊതിച്ചു നടക്കുന്ന ജയകൃഷ്ണൻ എന്ന ജയും താരപദവിയുടെ ഔന്നത്യത്തിൽ നിൽക്കുന്ന താര എന്ന നടിയും തമ്മിലുള്ള ബന്ധമാണ് സിനിമയുടെ ആകത്തുക. തന്റെ കന്നി സംവിധാന സംരംഭത്തിൽ ഇതുവരെ ആരും പറയാത്ത കഥയല്ല റോഷ്നി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മറിച്ച് സിനിമയ്ക്കുള്ളിലെ താരങ്ങൾക്കൊക്കെ എന്റേതെന്ന പേരിൽ പറയാൻ ഒരു കഥയുണ്ടാകും. ആ കഥയ്ക്ക് ജീവിത യാഥാർത്ഥ്യത്തിന്റെ കൂടി മേമ്പൊടി ചേർത്താണ് റോഷ്നി പറയുന്നത്. പക്ഷേ ക്ലീശകളുടെ പിന്നാലെ പോക്ക് സിനിമയുടെ പുതുമ നഷ്ടപ്പെടുത്തുന്നുണ്ട്. മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ നായിക അതിസമ്പന്നയും താരപദവിയിൽ വിരാജിക്കുന്നവളുമൊക്കെ ആയിരിക്കും. അങ്ങനെയൊരു പെൺകുട്ടിയുടെ താരമൂല്യം വിറ്റ് പണം ഉണ്ടാക്കണമെന്ന ഗൂഢലക്ഷ്യമുള്ള ഒരു വിഭാഗം എപ്പോഴും ഉണ്ടാകും. അത് അവളുടെ അച്ഛനാകാം, മറ്റ് ബന്ധുക്കളാകാം. നിർഭാഗ്യവശാൽ ഇവിടെയും നമുക്ക് അത്തരക്കാരെ കാണാനാവും. സിനിമയുടെ ആത്യന്തികമായ വിഷയം പ്രണയം തന്നെയാണ്. എന്നാൽ പലപ്പോഴും കൃത്രിമത്വം നിറഞ്ഞ രംഗങ്ങളും അതിനാടകീയതകളും പ്രേക്ഷകന്റെ ആസ്വാദിക മികവിനെ ബാധിക്കുന്നുണ്ട്. ശങ്കർ രാമകൃഷ്ണൻ ഒരുക്കിയ തിരക്കഥയിലെ പാളിച്ചകൾ പലപ്പോഴും പ്രേക്ഷകന്റെ ക്ഷമ നശിപ്പിക്കുന്നുണ്ട്. എന്നാൽ രണ്ടാം പകുതിയിൽ സിനിമ മെച്ചപ്പെടുന്നതാണ് ആകെയുള്ള ഒരാശ്വാസം. നാടകീയതയും ഇമോഷണൽ മെലോഡ്രാമയും കൂടി ചേരുമ്പോൾ ഇടയ്ക്ക് വീണ്ടും ചരട് പൊട്ടിയ പട്ടം പോലെയാകും സിനിമ. താൻ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജീവിതം കിട്ടാതെ പോയ താരയെ പ്രണയത്തിനായി ദാഹിച്ചു നടക്കുന്ന തരത്തിലുള്ള അണിയിച്ചൊരുക്കലാണ് റോഷ്നി നടത്തിയിരിക്കുന്നത്. ഈ സിനിമയിൽ ഹീറോയ്ക്ക് വലിയ സ്കോപ്പ് ഇല്ലെന്ന് പ്രതിനായക കഥാപാത്രത്തെ കൊണ്ട് പറയിക്കുന്ന സംവിധായിക താൻ സ്ത്രീപക്ഷത്ത് തന്നെയാണെന്ന് കൂടിയാണ് ഇതിലൂടെ അടിവരയിടുന്നത്. പക്ഷേ സ്ത്രീയുടെ അടിസ്ഥാന വികാരം പ്രണയം മാത്രമാണെന്ന തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണിത്. പൃഥ്വിരാജും പാർവതിയും തമ്മിലുള്ള സ്ക്രീൻ രസതന്ത്രം ഒരിക്കൽ കൂടി വെളിവാകുന്ന സിനിമയാണിത്. പക്ഷേ ഇവർക്കിടയിലെ പ്രണയരംഗങ്ങളിൽ മുൻപ് പറഞ്ഞ കൃത്രിമത്വം നല്ലതുപോലെ അനുഭവിച്ചറിയാം. എന്ന് നിന്റെ മൊയ്തീനിലെ സ്വാഭാവികമായ ആ പ്രണയമൊന്നും ഇവിടെയില്ല. എന്നാൽ ഈ ചിത്രം പൃഥ്വിയുടെയും പാർവതിയുടെയും ഏറ്റവും മികച്ചതെന്ന് വിലയിരുത്താനുമാകില്ല. താര എന്ന നടിയെ അവതരിപ്പിക്കുന്ന പാർവതി മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രൂപത്തിലും ഭാവത്തിലുമാണ് എത്തുന്നത്. രണ്ട് വേഷങ്ങളിലെത്തുന്ന പാർവതിയുടെ അഭിനയം ഏവരെയും ആകർഷിക്കും. സിനിമയിലെ തുടക്കക്കാരനിൽ നിന്ന് താരപദവിയുടെ സിംഹാസനത്തിൽ അമർന്നിരിക്കുന്ന പൃഥ്വിയെ ഈ സിനിമയിലും അതേ രീതിയിൽ തന്നെയാണ് റോഷ്നി മെനഞ്ഞെടുത്തിരിക്കുന്നത്. പൃഥ്വിയെയും പാർവതിയെയും വാഴ്ത്തിപ്പാടുന്ന സംഭാഷണങ്ങളും സിനിമയിൽ ഉണ്ടെന്ന് പറയാതെ വയ്യ. പ്രതിനായക വേഷത്തിലെത്തുന്ന ഗണേഷ് ഡേവിഡ് തന്റെ ഭാഗം ഭംഗിയാക്കി. മണിയൻ പിള്ളരാജു, മനോജ് കെ ജയൻ, നന്ദു തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ. മൈ സ്റ്റോറിയുടെ 90% പോർച്ചുഗലിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പോർച്ചുഗലിന്റെ സൗന്ദര്യം ഒട്ടും ചോരാതെ തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട് ഛായാഗ്രാഹകരായ ദൂദ്ലയും വിനോദ് പെരുമാളും.